സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ. അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെൽ ഐക്കൺ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ജി കെ പി എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം ജി കെ പി എസ് സിയുടെ ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ ഞങ്ങൾ ഫോളോ ചെയ്യുക. ജി കെ പി എസ് സിയുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഇത് രണ്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത് കേരള നവോത്ഥാന നായകരെക്കുറിച്ചാണ്. പി കൃഷ്ണപിള്ള. പി കൃഷ്ണപിള്ളയുടെ കാലഘട്ടമാണ് 1906 മുതൽ 1948 വരെ. 1906 വൈക്കം ക്ഷേത്രത്തിനടുത്ത് പറവൂർ തറവാട്ടിലാണ് കൃഷ്ണപിള്ള ജനിച്ചത്. മയിലേഴത്ത് മണ്ണപ്പള്ളി നാരായണൻ നായരുടെയും പറവൂർ പാർവതി അമ്മയുടെയും 10 മക്കളിൽ മൂന്നാമനായിരുന്നു കൃഷ്ണപിള്ള. അദ്ദേഹത്തിൻ്റെ 13 വയസ്സിൽ മാതാവും അതിൻ്റെ അടുത്ത വർഷം പിതാവും മരിച്ചു. 5 തരം വരെ എത്തിയിരുന്ന കൃഷ്ണൻ്റെ ഔപചാരിക വിദ്യാഭ്യാസം അവിടെ അവസാനിച്ചു. 1927 നാടുവിട്ട കൃഷ്ണപിള്ള വടക്കേ ഇന്ത്യയിൽ 2 വർഷം താമസിച്ച് ഹിന്ദി പഠിക്കുകയും സാഹിത്യ വിശാരദ പരീക്ഷ വിജയിക്കുകയും ചെയ്തു. തിരിച്ചെത്തിയ അദ്ദേഹം ഹിന്ദി പ്രചാരസഭയുടെ പ്രവർത്തനങ്ങളിൽ മുഴുകി. 1930 കോഴിക്കോട് കോൺഗ്രസ് ഓഫീസിലെത്തി ഉപ്പു സത്യാഗ്രഹ ഭടനായി പേര് നൽകി. കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് അറസ്റ്റിലായ അദ്ദേഹം 9 തടവനുഭവിച്ചു. ജയിൽ മോചിതനായ കൃഷ്ണപിള്ള ഗുരുവായൂർ സത്യാഗ്രഹത്തിലും പങ്കാളിയായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ചതിന് അദ്ദേഹം ക്രൂര മർദ്ദനത്തിനിരയായി. അക്കാലത്ത് കണ്ണൂർ ജയിലിൽ കഴിയുമ്പോഴാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇടതുപക്ഷ പുരോഗമന ആശയക്കാരുമായി ഇടപഴകാൻ കൃഷ്ണപിള്ളയ്ക്ക് അവസരമുണ്ടായത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കൃഷ്ണപിള്ള സംഘടനാ പ്രവർത്തനം ഊർജിതമാക്കി. ആലപ്പുഴയിലും കോഴിക്കോട്ടും കണ്ണൂരിലും നിരന്തരം സഞ്ചരിച്ച് തൊഴിലാളികൾക്കിടയിൽ യൂണിയൻ ഉണ്ടാക്കുന്നതിനും കർഷകർക്കിടയിൽ സംഘടന ഉണ്ടാക്കുന്നതിനും കൃഷ്ണപിള്ള അഹോരാത്രം പ്രവർത്തിച്ചു. കേരളത്തിലെ ആദ്യകാല തൊഴിലാളി യൂണിയനുകളിൽ ഒന്നായ കാലിക്കറ്റ് ലേബർ യൂണിയൻ സംഘടിപ്പിച്ചത് പി കൃഷ്ണപിള്ളയാണ്. 1935 നിലവിൽ വന്ന അഖില കേരള ട്രേഡ് യൂണിയൻ്റെ സെക്രട്ടറി കൃഷ്ണപിള്ളയായിരുന്നു. 1934 മെയ് മാസത്തിൽ കോഴിക്കോട് കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേരള സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകി. പി കൃഷ്ണപിള്ളയായിരുന്നു സെക്രട്ടറി. എ കെ ഗോപാലനും EMS മഞ്ജുനാഥ റാവും AK കേളുവുമടങ്ങുന്ന നേതൃത്വ നിരയും രൂപപ്പെട്ടു. 1934 ബോംബെയിൽ നടന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ കൃഷ്ണപിള്ള പങ്കെടുത്തു. 1937 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം രഹസ്യമായി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 1939 പിണറായിൽ നടന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് സമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപവൽക്കരണ സമ്മേളനമായി. കൃഷ്ണപിള്ള കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറിയുമായി. 1940 കൃഷ്ണപിള്ള ഒളിവിൽ പോയി. പാർട്ടി പ്രവർത്തകരുടെ രഹസ്യ സെല്ലുകൾ രൂപവൽക്കരിച്ച് സംഘടന കെട്ടിപ്പടുക്കുന്ന രഹസ്യ പ്രവർത്തനങ്ങളിൽ മുഴുകി. 1940 വൈക്കത്ത് വച്ച് അദ്ദേഹം അറസ്റ്റിലായി. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും കന്യാകുമാരി ജില്ലാ ജയിലിലും അദ്ദേഹം തടവനുഭവിച്ചു. അവിടെ അദ്ദേഹത്തിന് പുസ്തകങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്ന തങ്കമ്മ എന്ന പെൺകുട്ടിയെ അദ്ദേഹം ജയിൽ മോചിതനായ ശേഷം വിവാഹം കഴിച്ചു. 1942 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധനം പിൻവലിച്ചു. 1942 സെപ്റ്റംബറിൽ ബോംബെയിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്ര യോഗത്തിൽ കൃഷ്ണപിള്ള പങ്കെടുത്തു. 1946 AK ഗോപാലൻ നേതൃത്വം നൽകിയ പാപ്പിനിശ്ശേരി ആറോൺ മിൽ സമരത്തിൽ കൃഷ്ണപിള്ള ആവേശപൂർവം പങ്കെടുത്തു. മലബാറിൽ നിന്ന് അദ്ദേഹത്തെ നാടുകടത്താൻ മദ്രാസ് സർക്കാർ ഉത്തരവിട്ടു. അക്കാലത്തായിരുന്നു പുന്നപ്ര വയലാർ സമരം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ പ്രക്ഷോഭമായിരുന്നു അത്. 1948 നടന്ന
കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ സമ്മേളനത്തിൽ കൃഷ്ണപിള്ള കേന്ദ്ര സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പാർട്ടിക്ക് കൽക്കട്ട തീസിസിൻ്റെ അടിസ്ഥാനത്തിൽ നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ അദ്ദേഹം വീണ്ടും ഒളിവിൽ പോയി. 1948 ആഗസ്റ്റ് 19 ആലപ്പുഴയിലെ മുഹമ്മയിൽ ഒളിവിൽ പാർക്കുമ്പോൾ പാർട്ടി സംസ്ഥാന സമിതിയുടെ രഹസ്യയോഗത്തിന് റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കെ കൃഷ്ണപിള്ളയെ പാമ്പുകടിച്ചു. സഖാക്കളെ മുന്നോട്ട്, ലാൽ സലാം എന്ന് സംഘടനാ റിപ്പോർട്ടിൽ അവസാന വരികളെഴുതിയ അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പി എസ് സിക്ക് പഠിക്കുന്ന നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.